ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ മുബാറക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സും ആയിട്ടാണ് കേട്ടോ. നമുക്ക് നോമ്പിന് മാത്രമല്ല, അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് ടിപ്സൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് പച്ചമുളക് എങ്ങനെ കേടുകൂടാതെ കുറച്ചധികം നാൾ നമുക്ക് സൂക്ഷിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളയുക. ഞാൻ ഈ പച്ചമുളക് കഴുകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി നല്ലോണം തുടച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ മുളകിൻ്റെ ഞെട്ടൊക്കെ അടർത്തി മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്തെങ്കിലും നനവൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളൂ. അതിനാണ് ടിഷ്യൂ പേപ്പർ വെക്കുന്നത്. അങ്ങനെ ഇതാ മുളകൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ഏതെങ്കിലും മുളക് കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് എടുത്തു മാറ്റണം. അങ്ങനെ മുളകിന്റെ ബോക്സ് നമുക്ക് അടച്ചു വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അടുത്തതായിട്ട് മല്ലിച്ചപ്പും പൊതിനെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ നോക്കാം. കുറച്ചധികം നാൾ വരെ കേടുകൂടാതെ നിൽക്കും. അപ്പോൾ ഇതിലും കേടുള്ളതൊക്കെ നമുക്ക് എടുത്തു മാറ്റണം കേട്ടോ. കേടുള്ള ഇല, അതുപോലെ വാടിയ ഇലയൊക്കെ ഒന്ന് എടുത്തു മാറ്റിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിന്റെ വേര് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഞാൻ മല്ലിച്ചപ്പും പൊതിനെയും കഴുകിയെടുത്തിട്ടില്ല കേട്ടോ. ഇതിൽ അഥവാ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ ഈ ഇലകളൊക്കെ ചീഞ്ഞു പോകും. അപ്പം ഞാനിതാ കേട് ഭാഗമൊക്കെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വേര് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. പുതിനയില ഇതാ ഇതുപോലെ ഇലകൾ മാത്രം ഇതുപോലെ എടുത്തിട്ടാണ് വെക്കുന്നത്. ഇനി ഇതാ മല്ലിച്ചപ്പും പുതിന ഇട്ട് വെക്കാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ മല്ലിച്ചപ്പും പുതിനയില ഇതുപോലെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബോക്സ് അടച്ചു വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കക്കിരി, ക്യാരറ്റ്, അതുപോലെ ക്യാപ്സിക്കം, കാബേജ് ഒക്കെ അധികം നാൾ നമുക്ക് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഒരുവിധം പച്ചക്കറികളൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നാൽ കുറച്ചധികം നാൾ തന്നെ നമുക്കിത് കേടുകൂടാതെ കിട്ടും. അപ്പം ഞാനിതാ ക്യാരറ്റ് ഇതുപോലെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കക്കിരിയും അങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഞാൻ കക്കിരി ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒന്നാവശ്യം ഉണ്ടെങ്കിൽ ഒന്നായിട്ട് തന്നെ എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് തക്കാളി എങ്ങനെ നമുക്ക് കേടുകൂടാതെ കുറച്ചധികം നാൾ നമുക്ക് കിട്ടും നോക്കാം. അപ്പൊ തക്കാളിയും പച്ചമുളകിൽ തന്നെ കൂടുതൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ലോണം തുടച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സിൽ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം തുടച്ചതിന് ശേഷം വെച്ചു കൊടുക്കുക. കേടുള്ള തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ബോക്സ് അടച്ചു വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക. അതുപോലെ നമ്മൾ പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഇതുപോലെ തക്കാളിയുടെ ഈ ഞെട്ടുഭാഗം ഈ ഭാഗം ഉണ്ടാകുമല്ലോ, ഈ ഭാഗത്ത് ഇതുപോലെ മെഴുകുതിരിയുടെ രണ്ട് മൂന്ന് തുള്ളി ഇതുപോലെ ഉറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് മെഴുകുതിരിയുടെ ബേക്ക് ഭാഗം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലായിടത്തും ഈ മെഴുകായിക്കോളൂ. ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് തന്നെ നമുക്ക് ഒരു രണ്ടാഴ്ചത്തോളം നമുക്ക് കേടുകൂടാതെ കിട്ടും തക്കാളി. നെക്സ്റ്റ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ അടർത്തി മാറ്റിയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിയും അതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം തൊലി കളഞ്ഞെടുത്തിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വാർന്നു പോയിട്ടുണ്ട്. എന്നാലും നമുക്കിത് ഇതുപോലെ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് തുടച്ചിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇഞ്ചി ഞാനൊരു ടവല് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ട് ഇതുപോലെ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് ഈ ടവൽ വെച്ചിട്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും നമുക്ക് പേസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം.
പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കി എടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കിച്ചണിലെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നതാവും, നമുക്ക് കൂടുതൽ പണിയാകുക അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം നമ്മൾ മെനക്കെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കറികളിലൊക്കെ ഇത് ചേർക്കാവുന്നതാണ്. അടുത്തതായി കുരുമുളക് പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നാടൻ കുരുമുളകാണ്. ഇതിലുള്ള ചെറിയ ചെറിയ കമ്പുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒരു കൊട്ടയിലിട്ട് വെക്കുക. എന്നിട്ട് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിലെ വെള്ളം വറ്റുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ തന്നെ നമ്മുടെ കുരുമുളക് പൊടി വേഗം തന്നെ കേട് വന്നു പോകും. അപ്പോൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ ഇതാ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. കുറച്ച് കുരുമുളക് മണി ഇതുപോലെ തന്നെ ഒരു കവറിൽ കെട്ടി വെക്കുന്നുണ്ട്. നമുക്ക് കപ്സൊക്കെ വെക്കുമ്പോഴോ അല്ലാതെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് നല്ല ഫൈനായിട്ടോ അല്ലാതെ തരിതരിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൊടിച്ചെടുക്കുക. അങ്ങനെ ഇതാ കുരുമുളക് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് നല്ല വൃത്തിയുള്ള വെള്ളമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കുക. ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുക. അടുത്തതായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് സമൂസ, കട്ട്ലറ്റ്, ചിക്കൻ റോള് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടുള്ള മസാലയാണ്. എന്താ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 8-9 വലിയുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. വേഗം വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാൻ ഓരോന്നും ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ചു വലിയ ജീരകത്തിന്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഗരം മസാല, 1/2 teaspoon കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില, കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളൊക്കെ വീട്ടിൽ കുറെ ആൾക്കാരുണ്ടാകുകയാണെങ്കിൽ ആ സമയത്തൊന്നും നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്ന് പറഞ്ഞത് അത്ര വലിയ ഉപകാരമാവില്ല. കാരണം നമുക്കിത് ഏകദേശം 2 ദിവസത്തിനുള്ള സ്നാക്ക് ഉണ്ടാക്കാനേ ഇത് കഴിയുള്ളൂ. നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മസാല ഒക്കെ നമുക്ക് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഇൻഷാല്ലാ ഞാൻ റമദാൻ്റെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഇടാം. എന്ത് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഓൾറെഡി ഞാനിതാ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലൊക്കെ സൂക്ഷിക്കാൻ വീട്ടിൽ തന്നെ കറിവേപ്പിലിൻ്റെ തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലൊരു കൊമ്പ് പൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ കറിവേപ്പിലേൻ്റെ ഇലക്ക്. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാൻ ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യം വരുമ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ കറിവേപ്പില തൈയിൽ നിന്ന് ഒരു കൊമ്പ് ഒടിച്ച് വെക്കുക ചെയ്യുക. എന്നാലേ നമുക്ക് അപ്പപ്പം പോയിട്ട് പറിക്കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ചെറുനാരങ്ങ ഉണ്ടാകുമല്ലോ. അപ്പോൾ ചെറുനാരങ്ങൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് എങ്ങനെ വെക്കാൻ നോക്കാം. ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഓരോ ചെറുനാരങ്ങയും ഇതിൽ കവർ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളറൊന്നും മാറില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പച്ച കളറിലല്ല ഉണ്ടാകുക. കുറച്ച് കഴിയുമ്പോൾ ഒരു ഇതിൻ്റെ കളറൊക്കെ മാറി വരും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. ഞാനീ പറഞ്ഞു തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടിപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഞാനിതാ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു കവറിലാണ് കെട്ടിവെക്കുന്നത്. ഞാൻ
നെക്സ്റ്റ് എന്താ നോക്കാം. ഞാനിതാ ഇതുപോലത്തെ ഒരു മസാല ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലിട്ട് വെച്ചിട്ടുള്ളത് കടുക്, ഉലുവ, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു സ്പൂണും ഉണ്ടാവും കേട്ടോ. ഞാനിത് 3 കൊല്ലത്തോളമായിട്ടും യൂസ് ചെയ്യുന്നത്, നല്ല യൂസ്ഫുൾ ആണ്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരൊറ്റ ബോക്സ് എടുത്തിട്ട് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ അടച്ച് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു പേക്ക് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ടോട്ടല് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കുക. ഇനി നമ്മളിത് നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ. വേഗം തന്നെ അടിയിൽ പിടിക്കും. അടിയിൽ പിടിച്ചാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. അപ്പം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് തിക്കായിട്ട് കിട്ടും. പിന്നെ ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ലോണം തിളച്ച് വന്നാൽ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റൗ ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയിലാക്കി കൊടുക്കുക. ഇത് നമ്മളെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതിൽ നിന്ന് കുറച്ച് കസ്റ്റാർഡിന്റെ മിക്സ് എടുക്കുക. ആവശ്യത്തിനുള്ള പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം അടിച്ചെടുത്താൽ മതി. അപ്പം നല്ല ഡ്രിങ്ക് ആയി കിട്ടും. അങ്ങനെ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നെക്സ്റ്റ് ആയിട്ടുള്ള മുന്തിരി സ്ക്വാഷ് ആണ് തയ്യാറാക്കി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലുള്ള ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4-5 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നേരെ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇത് തിളപ്പിച്ചെടുക്കണം. എത്രത്തോളം തിളപ്പിക്കാൻ കഴിയും അത്രത്തോളം തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ തിളച്ച് വന്നാൽ ഇതിന്റെ തൊലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 1 ലെമണിന്റെ ജ്യൂസ് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കണം. അങ്ങനെ അതാ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. ഇങ്ങനെ തന്നെ അടുത്ത ട്രിപ്പ് മുന്തിരിയും മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചു മാറ്റാം. അങ്ങനെ നമ്മുടെ മുന്തിരി സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ബാക്കി ഉണ്ട് കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ഇതാ വേറൊരു കുപ്പിയിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നോമ്പിന് മാത്രമല്ല കേട്ടോ, അല്ലാതെയും നമ്മുടെ വേനൽക്കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുന്തിരിയുടെ സ്കാഷ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിൽ ഓൾറെഡി പഞ്ചസാര ഇട്ടത് കൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും. എന്റെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.